ഐ പി എല്ലിൽ കന്നി പോരാട്ടത്തിനിറങ്ങിയ തനിക്ക് മികച്ച പിന്തുണയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീം നൽകിയതെന്ന് മലയാളി താരം സന്ദീപ് വാര്യർ. രാജ്യാന്തര താരങ്ങൾക്കൊപ്പം മത്സരിക്കാനായത് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചെന്നും സന്ദീപ് വ്യക്തമാക്കി. ടീം അംഗങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഇല്ലെന്നും ആന്ദ്രെ റസലിന്റെ പരാമർശം തെറ്റായി വ്യാഖ്യാനിച്ചെന്നും സന്ദീപ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലെ മലയാളി താരം സന്ദീപ് വാര്യർ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുന്നു. ഇത്തവണ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ അന്തിമ ഇലവനിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. രോഹിത് ശർമ്മ, കിൻഡൻ ഡിക്കോക്ക് അടക്കമുള്ള മികച്ച ബാറ്റ്സ്മാർക്കെതിരെയാണ് പന്തെറിഞ്ഞത്. എങ്ങനെ കാണും? ആദ്യം തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒബ്വിയസ്ലി ഓപ്ഷനിൽ പിക്ക് ചെയ്യാതെ റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് പോയത്. സോ എക്സ്പെക്റ്റേഷൻസ് എത്ര മാച്ച് കളിക്കുമോ അത് കളിക്കൂ, ഇതിനു മുന്നത്തെ ആർ സി ബി മാതിരി എല്ലാ മാച്ചും പുറത്തിരിക്കേണ്ടി വരും, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. പക്ഷേ എന്താ പറയുക, തുടക്കം മുതൽ വർക്ക് എത്തിക്ക് എന്തായാലും സെയിം ആയിട്ട് വെച്ചു. ആൻഡ് ഒബ്വിയസ്ലി ലാസ്റ്റ് മൂന്ന് മാച്ച് ചാൻസ് കിട്ടിയപ്പോൾ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയതിൽ ഹാപ്പി. പഞ്ചാബിനെതിരായ മത്സരത്തിലടക്കം ക്രിസ് ഗെയിലിൻ്റെ അടക്കം വിക്കറ്റ് നേടാൻ കഴിഞ്ഞിരുന്നു. ഈ രാജ്യാന്തര താരങ്ങൾക്കെതിരെ കൂടെ മത്സരിക്കുമ്പോൾ ഉള്ളൊരു അനുഭവം എത്രമാത്രം ഗുണം ചെയ്യും? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്തേക്കണം എന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇക്കൊല്ലം നമ്മുടെ കേരളത്തിന് വേണ്ടി കളിക്കുമ്പോൾ എൻ്റെ രഞ്ജി ട്രോഫി ആണെങ്കിലും T20 ആണെങ്കിലും വളരെ നല്ലൊരു സീസണായിരുന്നു എനിക്ക്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു, അതായത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. പ്ലസ് ഞാൻ വേറൊന്നും ആലോചിക്കേണ്ടതില്ല, കാരണം മെയിൻലി എനിക്കിപ്പോൾ ആ ഒരു രണ്ട് മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് എനിക്ക് പുതിയതായിട്ടൊന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ എന്താണോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത് അത് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ മാത്രമാണ് ഞാൻ ശ്രമിച്ചത്. ഇത്തവണ ഐ പി എല്ലിൽ നിന്ന് ലഭിച്ച ഒരു അനുഭവം എങ്ങനെയാണ്? പ്രത്യേകിച്ച് മറ്റു ടീമിനകത്തു നിന്ന് ലഭിച്ച ഒരു പിന്തുണ എത്രമാത്രമായിരുന്നു? മാനേജ്മെൻറ്റും ക്യാപ്റ്റനും പ്ലെയേഴ്സും അടക്കം ആരും അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നില്ല. അതായത് തുടക്കം മുതൽ അല്ലെങ്കിൽ ഒരു രണ്ട് വർഷം മുതൽ ടീമിൽ ഉണ്ടായിരുന്ന ഒരു പ്ലെയർമാരെയാണ് നമ്മളെ കണ്ടതും ഒപ്പം വെച്ചതും. സോ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞ മാതിരി എനിക്ക് എല്ലാം ദൈവം കൊണ്ടു തന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ നോക്കാറ്. സോ മേ ബി ഇതെനിക്കൊരു ഹെൽപ്പായിരുന്നു ആ ടീമിലേക്ക് എത്തിയതും അങ്ങനത്തെ കുറേ പ്ലെയേഴ്സും സപ്പോർട്ട് സ്റ്റാഫിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റിയതും. ഇത്തരം മത്സരങ്ങൾ നൽകുന്ന ഒരു പ്രചോദനം, പ്രത്യേകിച്ച് മലയാളി താരങ്ങൾക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം എത്രമാത്രമായിരിക്കും? കഴിഞ്ഞ കുറേ കൊല്ലമായിട്ട് നമ്മുടെ കേരളത്തിന് കുറേ പ്ലെയേഴ്സ് അങ്ങനെ കളിച്ചിട്ടുണ്ടായിട്ട് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇനിയും കുറേ പ്ലെയേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ ഡിസേർവ് ചെയ്യണത്. ഇതിനും ഇതിനും ഐ പി എൽ ആണെങ്കിലും അതിന് മുകളിലത്തെ ലെവലും കളിക്കുന്ന കുറേ പ്ലെയേഴ്സ് ഉണ്ട്, കുറേ ഹാർഡ് വർക്കിംഗ് പ്ലെയേഴ്സ് ഉണ്ട് അവിടെ. ബട്ട് ഇല്ലേ, ആ ഒരു വർക്ക് എത്തിക്ക് എല്ലാവരും അതേമാതിരി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂണർ എല്ലാവർക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി കിടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചോദ്യം കൂടി, ഇപ്പോൾ ടീമിനകത്ത് തന്നെ ആന്ദ്രെ റസൽ അടക്കം ചില പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു, ടീമിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പല റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, എത്രമാത്രം സത്യമാണ്? ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ആറ് മാച്ച് അടുപ്പിച്ച് തോക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടായ ഒരു റിയാക്ഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ രണ്ട് മാസം ഉണ്ടായിട്ട് ഇതുവരെയായിട്ട് ആര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നെഗറ്റീവ് പോലും ആരും പറയണത് ഞാൻ കേട്ടിട്ടില്ല, അങ്ങനെ ഒരു പെരുമാറ്റം എനിക്ക് തോന്നിയില്ല. സോ ടീമിനകത്ത് അറ്റ്മോസ്ഫിയർ ആറ് മാച്ച് തോറ്റപ്പോൾ ഓൾമോസ്റ്റ് അതേമാതിരി തന്നെയായിരുന്നു, അല്ലാതെ പ്രത്യേകിച്ച് ഒരു വ്യത്യാസം അല്ലെങ്കിൽ ജയിക്കുമ്പോൾ ഒരുമാതിരി അല്ലെങ്കിൽ തോക്കുമ്പോൾ മറ്റൊരുമാതിരി അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ആറ് മാച്ച് അങ്ങനെ ഇത്രയും നന്നായിട്ട് ബാറ്റ് ചെയ്ത് ടീമിനെ ജയിപ്പിച്ചുകൊണ്ടിരിക്കും, ആ ഒരു ആറ് മാച്ച് ഉണ്ടാക്കിയൊരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും അത് അടുപ്പിച്ച് തോക്കുമ്പോൾ. എല്ലാവിധ ആശംസകളും. രഞ്ജിയിലെ മികച്ച പ്രകടനമാണ് ഐ പി എല്ലിലേക്ക് സന്ദീപ് വാര്യർക്ക് വഴി തുറന്നത്. ടീമിനകത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കുന്നു. അനൂപ് കൃഷ്ണയ്ക്കൊപ്പം മനുശങ്കർ, ഏഷ്യാനെറ്റ് ന്യൂസ്.